അച്ഛൻ വരെ ഇപ്പം നിങ്ങൾ കാണുന്നവരും നമ്മളിപ്പം തേയിലത്തോട്ടം തന്നെ ഇടയ്ക്ക് നമ്മളിങ്ങനെ മൂന്നാറിലാണ്. നിങ്ങൾക്കറിയായിരിക്കും നമ്മൾ മോഗ്ര വ്ലോഗേഴ്സ് എന്ന് പറഞ്ഞാൽ മോഗ്ര ടൂർ പ്ലാനേഴ്സ് എന്ന് പറയുന്ന ഒരു പാക്കേജ് ടീമുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പിള്ളേരെ ട്രിപ്പ് വന്നതാണ്. നമ്മളിപ്പം വന്നിരിക്കുന്നത് മൂന്നാറിലാണ്. മൂന്നാറിൽ നിന്ന് വേറെ ലെവലാണ് ഇപ്പം ഇവിടുത്തെ ക്ലൈമറ്റ്. നമ്മൾ അതുകൊണ്ട് തന്നെ ഇന്ന് വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ വ്ലോഗിനൊക്കെ എന്തുകൊണ്ട് കിട്ടില്ലായിരിക്കും നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു വണ്ടിയുടെ റിവ്യൂ. കാരണം ഇന്നത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ പൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. ഹൈ റേഞ്ചിൽ നിന്നുകൊണ്ട് ഒരു കിടുക്കാച്ച് ഹൈ ലെവലിലുള്ള ഒരു ബസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവാണ്. ബസ് എന്ന് പറഞ്ഞാൽ 49 സീറ്ററല്ല, 19 സീറ്ററിലെ ഇപ്പോൾ മഹേന്ദ്ര കോസ്മോയുടെ വണ്ടിയിൽ സെഡോൺ മോഡലിൽ ഫ്രണ്ട് ചെയ്ത വണ്ടിയാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ വണ്ടിക്ക് സ്പെഷ്യൽ എന്ന് പറയാൻ എൻ്റെ ലുക്കാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ നോക്കിയ പച്ച കളർ, മറ്റു സൈഡിൽ നോക്കിയ ചുവപ്പ് കളർ. അപ്പം അത് എങ്ങനെ നോക്കിയാലും മൊത്തം ഒരു ഡ്യുവൽ മാച്ചിലാണ് ഇതിൻ്റെ ലുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടി ഒരു കിടിലം വണ്ടിയുടെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അത് ഏത് വണ്ടിയാണെന്ന് വെച്ചാൽ ദാ കിടപ്പുണ്ട് മുതലേ. വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ വെച്ചാൽ മാരകം മാസ്മരികമായിട്ടുള്ള ഒരു കിടിലം ലുക്കാണ്. ലുക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. കാരണം മഹേന്ദ്ര കോസ്മോണ്ടിൽ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൽ സെഡോൺ മോഡൽ, നമ്മുടെ 49 സീറ്ററിലെ തരംഗമായ സെഡോൺ മോഡൽ അതേപടി ഇതിലോട്ട് ചെയ്തിട്ടുണ്ട് ഇവർ. അപ്പം അങ്ങനെ സെഡോണ് BMR എല്ലാം നമ്മളിപ്പോൾ കുഞ്ഞു കുഞ്ഞു വണ്ടികളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മഹേന്ദ്ര കോസ്മോയുടെ വണ്ടിയിൽ സെഡോൺ ബോണ്ടിൽ ചെയ്ത ഒരു വണ്ടിയുടെ ഒരു ഹൈ റേഞ്ച് ലെവലിലുള്ള റിവ്യൂ ചെയ്യാനാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റിവ്യൂക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചുമ്മാ ലുക്ക് മാത്രം പറഞ്ഞു പോകുന്ന ഒരു റിവ്യൂ അല്ല, എക്സ്പീരിയൻസ് റിവ്യൂ ആണ്. ട്രിവാൻഡ്രം മുതൽ മൂന്നാർ വരെ നമ്മൾ സഞ്ചരിച്ച് വന്നു. അതിന് പുറമെ ഇന്ന് മൂന്നാറിൽ വന്നിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ മുഴുവൻ നമ്മൾ മൂന്നാറിൽ കറങ്ങുമായിരുന്നു. അപ്പം ഇതിലും മികച്ച റിവ്യൂ ഈ വണ്ടിയെക്കുറിച്ച് വേറെ ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു വണ്ടി റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മോഗ്ര വ്ളോഗേഴ്സിൻ്റെ ഒരു ഒരു കിടിലം വിടിയിലേക്ക് വീണ്ടും 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 സ്വാഗതം. Well, I can't put me in a box. I redefine any definition you got. I am the tiger, I'm making steps to the top. The flames are ripping up, you just gotta hand me the rock. Take a seat, you cannot stand it. All I know, the flow harder than a scotch bunny. Don't try studying me, you cannot manage. This ain't what you want, bitch, I'm a fucking phenomenon. ഇപ്പൊ മച്ചാൻ പറഞ്ഞ നമ്മളിപ്പോ മഹേന്ദ്ര കോസ്മോയില് ഫ്രണ്ട് സെഡോൺ മോഡൽ ചെയ്ത വണ്ടിയുടെ റിവ്യൂ ആണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ റിവ്യൂയുടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ലുക്ക് ബേസ്ഡ് ഉള്ള റിവ്യൂ. അതിന് പുറമെ എക്സ്പീരിയൻസ്, ഇന്നലെ മൊത്തം നമ്മുടെ ഈ വണ്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രം മുതൽ മൂന്നാർ വരെ യാത്ര ചെയ്തു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ വണ്ടിയുടെ ഓവർ ലുക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഫ്രണ്ടിലുള്ള ലുക്കാണെങ്കിൽ ഒന്നും പറയില്ല, മാസാണ് വണ്ടി. ഇത് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞായിരുന്നു, രണ്ട് സൈഡ് രണ്ട് കളറാണ്. അപ്പോൾ ഡ്യുവൽ ഒരു മാച്ചിങ്ങിനാണ് ഇതിൻ്റെ കളറൊക്കെ ചെയ്തിരിക്കുന്നത്. ഇത് കളർ ഗ്രാഫിക്സ് ചെയ്യുന്നതിന് ആലഞ്ചേരിയാണ് ഇതിൻ്റെ ഗ്രാഫിക്സ് ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ സുൽത്താൻ എന്ന പേരുള്ള ഒരു 49 സീറ്റർ ബസ് ഈ ഒരു കിടിലെ ഗ്രാഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു മിനിമൈസ് രീതിയിലാണ് ഈ ഒരു ഗ്രാഫിക്സ് അവർ ചെയ്തേക്കുന്നത്. ആ വണ്ടിയുടെ സെയിം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റമില്ല, ആ സെയിം ഗ്രാഫിക്സ് തന്നെയാണ് ഈ വണ്ടി ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ വണ്ടി നമ്മുടെ മഹേന്ദ്ര കോസ്മോയിൽ ഇറക്കിയിട്ട് പാത്തിരുവനന്തപുരത്ത് ചെറിയ കോലിലുള്ള ഫാത്തിമ ബോഡി ബിൽഡേഴ്സാണ് ഇതിൻ്റെ സെഡോൺ ഫ്രണ്ടൊക്കെ മാറ്റിയത്. അപ്പം ഇത് രണ്ടാഴ്ച മുമ്പാണ് ഇപ്പം ദൈവിക് എന്ന പേരുള്ള ഇവർ വാങ്ങിയത്. ഈ വണ്ടി ഫാത്തിമ ബോഡി ബിൽഡേഴ്സ് ചെയ്ത് അവരിട്ടേക്കുന്നത്. അപ്പം ഈ വണ്ടിയുടെ ഒരു ലുക്ക് കിടിലാണ്. നമ്മളെ 49 സീറ്ററിൽ സെഡോൺ എങ്ങനെയാണോ അതുപോലെ ഒരു വ്യത്യാസമില്ല, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഫ്രണ്ട് ആ ഒരു ഗ്രില്ലും ആ ഒരു ബോണറ്റും ആ ഒരു ലൈറ്റിൻ്റെ സെറ്റും എല്ലാം നോക്കിയാലും ബമ്പർ എല്ലാം നോക്കി ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് വേറെ ലെവൽ, ഒന്നും പറയില്ല. ആ ഒരു ലെവലിലാണ് ഇതിൻ്റെ ഒരു ലുക്ക് വന്നേക്കുന്നത്. ഇതിൻ്റെ ലുക്ക് മനസ്സിലാവുന്ന എപ്പോഴും പറഞ്ഞാൽ മൂന്നാറിൽ ഇന്നലെ ഒരു വീഡിയോ എടുത്തായിരുന്നു ബൈക്കുകാരന്മാർ. ഇന്നലെ മൂന്നാറിലിട്ട് നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ പോകുന്ന ഒരു വീഡിയോ എടുത്തായിരുന്നു. അതിപ്പോൾ ഇട്ട് കാണിച്ചിരാം. അതിലുള്ളവർ അതിൽ കാണുമ്പോൾ മനസ്സിലാവും വണ്ടി വേറെ ലെവലാണ്. തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വണ്ടി വരുന്ന കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ ഒരു രസമാണ്. വണ്ടി പ്രാന്തന്മാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക്. ഇപ്പം തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ ആ ഒരു ലെവല് പിന്നെ ഹൈ റേഞ്ച്, ഇപ്പോൾ തേയിലത്തോട്ടത്തെ ഹൈ റേഞ്ച് ആ ഒരു ലെവൽ തന്നെയാണ് ഇതിൻ്റെ ലുക്കും. പറയാൻ വാക്കുകൾ, ഹൈ റേഞ്ച് സാധനം തന്നെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക്, ഫ്രണ്ട് ലുക്ക് എന്ന് പറയുമ്പം. അടുത്തതിൻ്റെ സൈഡ് ലുക്ക് എന്ന് പറയുന്നതും ഇപ്പം വണ്ടിയുടെ റൈറ്റ് സൈഡ് നോക്കുമ്പം ഫുള്ള് ഗ്രാഫിക്സ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ റെഡ് കളറല്ല, റെഡ് തീമിലാണ് ഇതിൻ്റെ സൈഡ് വന്നേക്കുന്നത്. ഇപ്പോൾ സൈഡ് ഗ്രാഫിക്സ് എന്ന് പറയുമ്പം പുളി
നമ്മുടെ ആലഞ്ചേരി ടീമാണ് ഇതിന്റെ ഗ്രാഫിക്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ലെവലാണ് ഇതിന്റെ സൈഡ്. ഇപ്പം നമ്മുടെ മഹേന്ദ്ര കോസ്മോയുടെ വണ്ടിയുടെ റിവ്യൂ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ബാക്കി സ്പെക്കായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം ഒരു ലുക്കിന്റെ കാര്യം പറയുമ്പോൾ സൈഡ് എന്തായാലും വേറെ ലെവല്, ഒന്നും പറയാനില്ല. ബാക്കിയെല്ലാം മഹേന്ദ്ര കോസ്മോ നമ്മൾ റിവ്യൂ നേരത്തെ ചെയ്തിട്ടുണ്ട്, വീണ്ടും വീണ്ടും പറയുന്നില്ല. ഇപ്പം ലുക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു റിവ്യൂവിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ സെഡോണിൽ തരങ്ങളുള്ള ആ ഒരു ബാക്ക്, എൻ്റെ മോനെ വേറെ ലെവൽ. ഇവിടെ നോക്കുമ്പോൾ വണ്ടി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, തേയിലത്തോടെ സൈഡിൽ ഏറ്റവും താഴെ താഴ്വരെ ഒരു കുട്ടിക്കൊമ്പം നിൽക്കും പോലെ റെഡ് തീമിൽ. അടുത്ത് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതിപ്പം വണ്ടിയുടെ ബാക്കാണ്, ഇതിൻ്റെ ഒരു കളർ തീം നിങ്ങൾക്ക് കാണാൻ മനസ്സിലായി കാണും. സെൻട്രിൽ നിന്ന് റൈറ്റിലോട്ട് റൈറ്റ് തീമും ലെഫ്റ്റിലോട്ട് ഒരു ഗ്രീൻ തീമുമാണ് ഇതിൽ അവർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലുക്കിൻ്റെ കാര്യത്തിലോട്ട് വരാം. അതിന് മുമ്പ് നമ്മൾ ആ സെഡോൺ ബാക്കും സെഡോൺ ലെവലാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു സെഡോൺ 49 സീറ്ററിലുള്ള ആ ഒരു ലൈറ്റിംഗ് സെറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ ഒരു ബം, ആ ഒരു ഡിക്കി, ആ ഒരു വലിയ നല്ല അത്യാവശ്യം സ്പേസ് ഉള്ള ഡിക്കി തന്നെയാണ് ബാക്കിൽ വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പിള്ളേരുടെ ലഗേജ് വെച്ചിട്ടുണ്ട്. ഒരു രണ്ട് ക്യാൻ വെള്ളം അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു ലഗേജ് കപ്പാസിറ്റി ഈ വണ്ടിക്കുണ്ട്. അതിന് പുറമെ ഇതിൽ എടുത്തു പറഞ്ഞത് വേറെ കാര്യം. ഇപ്പം രണ്ട് ഡ്യുവൽ തീമിലാണ് വെച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ഇതും കൂടെ കാണാൻ നമുക്ക് മനസ്സിലാവും. ഇവിടെ റൈറ്റിലോട്ടാ ഗ്രീൻ ഒരു കളറ്. ആ ഒരു ചെറിയ കാര്യത്തിൽ വരെ അവർ ആ ഒരു രണ്ട് തീം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായി എന്ന് തോന്നുന്നു. പിന്നെ റൈറ്റിലോട്ട് ഗ്രീൻ കളർ, ലെഫ്റ്റിലോട്ട് റെഡ് കളർ. അപ്പോൾ രണ്ടും തിരിച്ച് തലവുതന്നെ. ആ ഒരു ചെറിയ കാര്യത്തിൽ വരെ ഇവർ ആ ഒരു ശ്രദ്ധ, രണ്ട് കളർ വരുത്താൻ വേണ്ടി ശ്രദ്ധ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് തീം കൊണ്ടുവരാൻ വണ്ടിക്കകം കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വണ്ടിയുടെ സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റിലോട്ടുള്ള എല്ലാ സീറ്റുകളുടെ സീറ്റ് കവർ വന്നിരിക്കുന്ന ഗ്രീനിലും, റൈറ്റ് സൈഡിലുള്ള കവറൊക്കെ വന്നിരിക്കുന്ന എല്ലാം റെഡ് കളറിലുമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വരെ വണ്ടി ഫുള്ള് ഒരു രണ്ട് തീമിൽ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ മച്ചാമാരെ, നമ്മളിപ്പം വണ്ടിയുടെ ഏറ്റവും ബാക്കിൽ ബാക്കിലാണ് ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു 19 സീറ്റാണ് ഈ വണ്ടിയുടെ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. പാറശാലയ്ക്ക് അടുത്ത് ചെറിയ കൊല്ലിയിലുള്ള ഫാത്തിമ ബോഡി ബിൽഡേഴ്സാണ് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും എല്ലാം റീബിൽഡ് ചെയ്ത് നമ്മുടെ 49 സീറ്റർ സെഡോൺ മോഡൽ ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ പറയേണ്ട ആവശ്യമില്ല, സെഡോൺ തരംഗമാണ്. അപ്പം കുഞ്ഞു വണ്ടികളിൽ ഇപ്പോൾ സെഡോൺ, BMR എല്ലാ മോഡലുകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വണ്ടികളും തരംഗം വന്നിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ ഈ വണ്ടി മൊത്തം തരംഗമായിരുന്നു. കാരണം ഈ കളറെല്ലാം കൂടെ വന്ന് ഫുൾ തരംഗമായിരുന്നു ഈ ഒരു വണ്ടി. അപ്പോൾ വച്ചാൽ ഈ വണ്ടി കേരളത്തിൽ മൊത്തം തരംഗമായിരുന്നു. ഫാത്തിമ എന്ന് പറയുന്ന ടീമാണ് ടീമിലെ വണ്ടി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലത്ത് ഓയൂരിനടുത്താണ് ഈ വണ്ടി ഇപ്പോൾ ഉള്ളത്. ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ പേരെന്ന് പറഞ്ഞാൽ ദൈവിക എന്നാണ്. അപ്പം ഈ വണ്ടിയുടെ ക്രൂവിനെ കുറിച്ച് നമ്മൾ പിന്നെ ഈ വണ്ടി ഓടുന്ന സമയത്ത് പറയാം. വേറെ ലെവലാണ് ഇതിൻ്റെ ഡ്രൈവറും കിളിയൊക്കെ. നമ്മളിപ്പം ഇതിൻ്റെ ഒരു ഏത് ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സിൽ ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ എപ്പോഴും എടുത്ത് പറയുന്നതാണ് അതിൽ കിട്ടുന്നൊരു വൈബ്. നമ്മൾ ഇന്നലെ ഹൈ റേഞ്ച് കയറി ഇപ്പം കിട്ടിയൊരു വൈബുണ്ട്. കാരണം അതിൻ്റെ ക്രൂവിൻ്റെ കാരണം കൊണ്ടാണോ വണ്ടിയുടെ കാരണം കൊണ്ടാണോ എന്താണെന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു ഇതിൻ്റെ ഒരു വൈബ്. അത് നമ്മൾ കുറച്ച് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വീട് എടുക്കുക അപ്പോഴേക്ക് മനസ്സിലാവും. അതിന് പുറമെ ഇന്ന് നമ്മൾ മൂന്നാറിൽ നിൽപ്പുണ്ട്. ഇപ്പം മൂന്നാറിൻ്റെ ക്ലൈമറ്റ് എല്ലാം കണ്ടുകൊണ്ട് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിയായിട്ട് ഇപ്പം വരും. അപ്പം ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് ഉള്ള ഒരു പ്രത്യേകത, അപ്പം ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ് ലുക്ക്. അത് വെളിയിലായാലും അകത്തായാലും ഇതിൻ്റെ ലുക്ക് തന്നറിയിക്കാൻ പറ്റില്ല, വേറെ ലെവലാണ്. ഇതിൻ്റെ ഗ്രാഫിക്സ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും, വണ്ടിക്ക് ആകെ ഇൻറ്റീരിയർ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും ആ കാര്യം. അപ്പം ഓവറോൾ ഈ ചെറുക്കൻ എന്ന് പറയുന്നത് വേറെ ലെവല്, മാസാണ് ചെറുക്കൻ, മാസ്. മച്ചാമാരെ, ഇപ്പോൾ നമ്മൾ സൈഡും ഫ്രണ്ടും ലുക്കെല്ലാം കണ്ട്. അപ്പോൾ ഇത് മൂന്നാറിൻ്റെ വേറൊരു ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ്. അപ്പം നമ്മുടെ വണ്ടി സൈഡിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡുള്ള വ്യൂ അത് ഇതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് സൈഡ് റെഡ് കളറും ലെഫ്റ്റ് സൈഡ് ഗ്രീൻ കളറും. അപ്പോൾ അത് ഈ വണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ലുക്ക് മാത്രം നമുക്ക് പറയാവുള്ളൂ. വേറെ മഹീന്ദ്ര കോസ്മോയുടെ നമ്മുടെ ബാക്കി റിവ്യൂസൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും കണ്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുക, നിങ്ങളതൊന്ന് കാണണം. അപ്പോൾ ഇതിൻ്റെ ബാക്കിയെല്ലാം സൈഡിലുള്ള വ്യൂ പക്ക മാസ്, വേറെ ഒന്നും പറയാനില്ല, ആ ഒരു ലെവലിലാണ്. ഇതിൻ്റെ ലുക്കിനെ കുറിച്ച് പറയുമ്പം അത് എന്തുകൊണ്ടും മൂന്നാറിൽ വെച്ച് ഇതിൻ്റെ ലുക്കിനെ പറ്റി പറയാൻ പറ്റും. കാരണം മൂന്നാർ എന്ന് പറയുമ്പോഴേ ലുക്കാണ്. അപ്പം അതിൽ ഈ ഒരു ചെക്കം കൂടെ ആയപ്പം നിങ്ങൾക്ക് കാണാൻ മനസ്സിലും താഴ്വരയുടെ ആ ഒരു വിശ്വഭംഗിയിൽ നമ്മുടെ ഈ ദൈവിക്കെന്ന് പറയുന്ന ആ ഒരു 19 സീറ്റിലെ കോസ്മോ വണ്ടി കിടപ്പുണ്ട്. ഈ വണ്ടി കണ്ട ആരെങ്കിലും പറയും ഇത് ഇതിനു മുമ്പ് കോസ്മോ ആയിരുന്നു. ആ ഒരു ലെവലിൽ ഫാത്തിമ ബോഡി ബിൽഡേഴ്സ് ഇതിന് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫാത്തിമ ബോഡി ബിൽഡേഴ്സ് എന്ന് പറയുമ്പം ഈ കുഞ്ഞ വണ്ടികളിലൊക്കെ ഫ്രണ്ട് മാറ്റുന്നതിനുള്ള നല്ലൊരു ടീം തന്നെയാണ് അവർ. അപ്പം നിങ്ങൾക്ക് അവരെയും കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഇതിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവർ കിടിലൻ ടീമാണ് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരത്താണ്, തിരുവനന്തപുരത്ത് ചെറിയ കൊല്ല, ചെറിയ കൊല്ലയ്ക്ക് അടുത്താണ് ഇത് അവരെ ബോഡി വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോൾ ഇവരുടെ കൂടെ വന്ന ഡ്രൈവറും കിളിയാണ് ആയിരിക്കുന്നത്.
ഇപ്പം ഡ്രൈവർ അങ്കിളിനെ കുറിച്ച് പ്രത്യേകം പറയാം, അവര് വേറെ ലെവലാണ്. ഈ വണ്ടിയെ വണ്ടിയാക്കുന്നത് അവർ തന്നെയാണ്. അത് എനിക്ക് ഇന്നലെ മൊത്തം മൂന്നാർ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നലത്തോടെ അതെനിക്ക് മനസ്സിലായി. അപ്പം ഈ വണ്ടിയുടെ പുറത്തുള്ള ഓവറൽ ലുക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും, അത് വേറെ ലെവലാണ്. അപ്പം ഹൈ റേഞ്ചിൽ വെച്ച് ഹൈ റേഞ്ച് റിവ്യൂ, അത് തന്നെയാണ് നമ്മളെ ഈ ഇന്നത്തെ ഒരു റിവ്യൂയുടെ ക്യാപ്ഷൻ. പൊളിയാണ്, നിങ്ങൾക്ക് മൂന്നാർ ഇപ്പം കാണാൻ മനസ്സിലാവും. നല്ല നല്ല ക്ലൈമറ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ ഈ ചെക്കൻ്റെ റിവ്യൂ. അപ്പോൾ മച്ചാന്മാരെ, ഇതിൻ്റെ മഹേന്ദ്ര കോസ്മോയുടെ പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത്, നമ്മുടെ സ്ട്രെല്ലായിട്ട് പറയുമ്പോൾ പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത്, മഹേന്ദ്ര കോസ്മോയിൽ മാക്സിമം പവർ എന്ന് പറയുന്നത് 3200 RPM ആണ് വരുന്നത്. മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 1400 to 2200 RPM വരെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ 4 cylinder ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ എഞ്ചിൻ ഓയിൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 7 liter ആണ്. ബേസ് എന്ന് പറഞ്ഞാൽ 3320 ആണ് ഇതിൻ്റെ വീൽ ബേസ്. നമ്മുടെ മഹേന്ദ്ര കോസ്മോയുടെ വീൽ ബേസ് എന്ന് പറഞ്ഞാൽ 3320 ആണ്. 2523 കപ്പാസിറ്റിയാണ് ഇതിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പവർ ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ ഇത്രയിലാണ്. അപ്പം വണ്ടി കിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇതിൻ്റെ ക്ലച്ച് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഫുൾ ഹൈഡ്രോളിക് ആണ്. അപ്പം ഡ്രൈ സിംഗിൾ പ്ലേറ്റിലാണ് ഈ വണ്ടി വരുന്നത്. അടുത്ത ഗിയർ ബോക്സിൻ്റെ ഓയിൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 2.7 liter ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ വരുന്നത് ഫ്രണ്ട് സെമി എലിപ്റ്റിക് ലീഫ് സ്പ്രിങ്ങും പ്ലസ് ടെലിസ്കോപ്പിക് ഷോക്ക് ABS ആണ് ഇതിൽ വരുന്നത്. അതുപോലെ റിയറിലും ഇത് ഫ്രണ്ടും റിയറും ഇതിലെ സെമി എലിപ്റ്റിക് ലീഫ് സ്പ്രിങ്ങും പ്ലസ് ടെലിസ്കോപ്പിക് ഷോക്ക് ABS തന്നെയാണ് ഇതിൻ്റെ സസ്പെൻഷനായിട്ട് അവർ കൂടുതലുള്ളത്. അപ്പോൾ വണ്ടിയുടെ പവർ ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ അത്ര വലിയ, അപ്പോൾ അതിൻ്റെ ഫുൾ ടാങ്ക് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പം അത് എവിടെയായിട്ടാണ് അതിൻ്റെ ഫുൾ ടാങ്ക് വരുന്നത്? അപ്പം 70 liter ആണ് ഇതിൻ്റെ ഫുൾ ടാങ്ക് കപ്പാസിറ്റി ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവറായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അടുത്ത് എക്കോ പോയിന്റിലോട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഒരു ക്യാപ്ഷൻ ഉണ്ട്, ചേട്ടൻ സൂപ്പറാണ്. ചേട്ടൻ സൂപ്പറാണോ? അല്ലേ, സൂപ്പറാണ്. അപ്പോൾ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു പവറോട് കൂടിയ വണ്ടിയാണ്. ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പം മൂന്നാറാണ് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പം ഈ പവറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ വണ്ടികളൊക്കെ ചെയ്യുമ്പോൾ പവറും കാര്യങ്ങളൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴേ അതെല്ലാം കൂടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് കാണാൻ പറ്റും. ദൈവിക്കുന്ന എഴുതിയതിലും അവരുടെ പച്ച റെഡ് തീം അതിൽ കാണാം. അതുപോലെ തന്നെ അവരുടെ വണ്ടിയുടെ എഡിഷനെയുമായിട്ട് വന്നിരിക്കുന്നത് രാക്ഷസ രാവണൻ എന്നാണ്. നമ്മുടെ BRS ഡിജിറ്റൽസ് ആണ് ഇതിൻ്റെ സൗണ്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ AKDF ഒരു ലോഗോ കാണാം. അപ്പോൾ വണ്ടി ഫുള്ള് ഓവറോൾ ലുക്കും നമ്മുടെ പവറിൻ്റെ കാര്യത്തിലെല്ലാം മാസമാണ്, മാസ്മരി കയറ്റമാണ്. പക്ഷെ എൻ്റെ പിന്നെ മൂന്നാല് കോട ഇറങ്ങിയിട്ടുണ്ട്. ഓ, നമ്മുടെ വണ്ടിയുടെ ലുക്കെല്ലാം കണ്ടു. ഇപ്പം ഫ്രണ്ടിലെയും സൈഡിലെ ലുക്കെല്ലാം കണ്ടു. വണ്ടി പൊളിയാണ്. ഇപ്പം ഇതിൻ്റെ ഇൻ്റീരിയർ റിവ്യൂ നമ്മൾ വണ്ടി യാത്ര ചെയ്യുമ്പോൾ മറ്റു വ്ലോഗ് പോലും നമുക്ക് എടുക്കാം. അപ്പോൾ അതിന് മുമ്പ് പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് വണ്ടിയുടെ ഡ്രൈവർ. നമ്മുടെ ഈ ഒരു ട്രിപ്പിൻ്റെ നമ്മൾ ഇന്നലെ വന്നപ്പം ഇന്നലെ മൊത്തം മൂന്നാറ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഈ വണ്ടിയിൽ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അത്തൊരു വൈബുണ്ട്. ഈ വൈബിൻ്റെ ഫുൾ കാരണം ഈ നിൽക്കുന്ന ഡ്രൈവറും ഇതോ ആ നിൽക്കുന്ന ആ ഒരു കിളിയാണ്. തുടങ്ങിയൊന്ന് ഡ്രൈവർ ചേട്ടൻ്റെ പേര് എന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ്, കിളിക്കാണ്ട് പേരും വിഷ്ണു. രണ്ടുപേരും വിഷ്ണു അല്ലേ? അപ്പോൾ രണ്ടുപേരും കൊല്ലത്താണ് വീട്. അപ്പോൾ നമ്മളെ ട്രിപ്പ് എടുക്കാൻ വേണ്ടി തിരുവനന്തപുരം തന്നെയാണല്ലേ? നമ്മളെ പയ്യന്മാരൊക്കെ എങ്ങനെയുണ്ട് ട്രിപ്പിൻ്റെ? സൂപ്പർ, പൊളി. നിങ്ങൾക്ക് വണ്ടി ഇപ്പം അടുത്ത് രണ്ടാഴ്ച ആയല്ലേ? രണ്ടാഴ്ച. ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ഡ്രൈവർ സ്വന്തം വണ്ടിയുടെ കുറിച്ച് ചോദിക്കാൻ പാടില്ല. എന്നാലും ചോദിക്കാം, വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി പൊളിയാണ്, സൂപ്പറാണ്, വേറെ ലെവലാണ് പറയാൻ. അപ്പോൾ വണ്ടിയുടെ ശ്രദ്ധിക്കും. ഓ, കാരണം കേരളത്തിൽ തരംഗമല്ലേ? കേരളത്തിൽ ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് തന്നെ, കാരണം ഇതിൻ്റെ ഒരു ഗ്രാഫിക്സിലുള്ള 49 seat സുൽത്താൻ വൈറലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രാഫിക്സ് ഇറങ്ങിയപ്പോഴും കേരളം മൊത്തം തരംഗമായിട്ട്, കേരളം മൊത്തം അറിയാം. ഒരു ദിവസം രാത്രി ഞാൻ ഒരു കുറേ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് ബസ്സിൻ്റെയൊക്കെ. അപ്പോൾ ആ ബസ്സിൻ്റെയൊക്കെ എല്ലാ ഗ്രൂപ്പിലും ഒരു ദിവസം രാത്രി ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അത് ഈ ചെക്കനാണ്. അപ്പോൾ കേരളത്തിൽ മൊത്തം ഒരു ദിവസം ഒരു ഒറ്റ രാത്രി കൊണ്ട് വൈറലായ വണ്ടിയാണിത്, ഈ കിടക്കുന്ന 19 seat കോസ്മോ വണ്ടി. അപ്പോൾ അതിൻ്റെ ബാക്കി ഇപ്പം നമ്മുടെ വണ്ടി ഓടിക്കുന്നതിൻ്റെ കുറച്ച് വ്ളോഗ് പോലെ ഇതിൻ്റെ ഒരു ഡ്രൈവിങ് എക്സ്പീരിയൻസ് അല്ല, പറഞ്ഞു നമ്മുടെ വണ്ടി ലുക്കാണ്, ആ ഒരു ലുക്കിൻ്റെ റിവ്യൂ ആണ്. ഇനി വണ്ടിക്കകത്തുള്ള എക്സ്പീരിയൻസ് റിവ്യൂ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അതും മൂന്നാറിലെ ദൃശ്യഭംഗി ആസ്വദിച്ചു കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു വണ്ടിക്കകത്തുള്ള ഇൻറ്റീരിയർ എക്സ്പീരിയൻസ് റിവ്യൂ നമ്മളിപ്പോൾ ചെയ്യാം. മച്ചന്മാരെ, അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഇൻറ്റീരിയൽ കയറിയൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പോലെ ഡ്രൈവർ വിഷ്ണു കേട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്യാബിൻ വ്യൂ എന്ന് പറയുമ്പം പൊളിയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ കാണാൻ മനസ്സിലാവും നല്ലൊരു ക്യാബിൻ വർക്കൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം മൂന്നാറ് എക്കോ പോയിന്റ് ഫുഡും കഴിച്ച് നമ്മുടെ മാട്ടുപി ഡാമിലേക്ക് പോവുകയാണ്. അപ്പം ഈ വണ്ടി റിവ്യൂ ചെയ്യുമ്പോൾ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം വെളിയത്തെ ലുക്കാണ്. അടുത്ത് അകത്ത് കയറുമ്പോൾ സാധാരണ കോസ്മോയിലൊക്കെ എന്ന് പറയുമ്പോൾ നല്ലൊരു ക്യാബിൻ വരാനല്ല, സാധാരണ കോസ്മോ വണ്ടിയിലൊക്കെ മഹേന്ദ്രയുടെയൊക്കെ ആയതുകൊണ്ട് നമ്മളിപ്പം, പക്ഷേ ഇതിലെ ഒരു ക്ലാസ് ഒരു വോൾവോ സ്റ്റൈലിലൊക്കെ ഉള്ള ഒരു ക്യാബിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാണുമ്പോൾ സാധിക്കാൻ പറ്റും ഒരു വോൾവോ സ്റ്റൈലിലൊക്കെ ഉള്ള ടൈപ്പ് സ്വിച്ചസും അതിൻ്റെ ഡിജിറ്റൽ ഓഡോമീറ്റർ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത് എൻ്റെ സ്റ്റിയറിൻ്റെ കാര്യം എടുത്ത് പറയുമ്പം പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പരന്ന എന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്ട്രൈറ്റ് ചെരിഞ്ഞ സ്ലോപ്പായിട്ടുള്ള സ്റ്റിയറിംഗ് അല്ല, ചെരിഞ്ഞ കറക്റ്റ് ചെരിഞ്ഞ കിട്ടില്ല നമ്മുടെ കിട്ടില്ല സ്റ്റിയറിംഗ് തന്നെ കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയറിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അടുത്ത് ഗിയർ ബോക്സിൻ്റെ കാര്യം പറയുമ്പം 5-speed 4-pad ഗിയർ ബോക്സാണ് ഇത് വന്നിരിക്കുന്നത്. അടുത്ത് നമ്മളെ കിളിച്ചാടെ കൊണ്ട്. അപ്പം ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈവർ ഇതിലെ ക്യാബിൻ്റെ ആ ഒരു ഫ്രണ്ടി വരുന്ന ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ഉള്ള സ്ഥലം. അടുത്ത് ഇവിടെ സൈഡ് സീറ്റാണ്, നമ്മൾ ഇവിടെ ഡോറ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നത് തന്നെ സൈഡ് സീറ്റായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പം ഇതിൻ്റെ ക്യാബിൻ ഇത്രയാണ്, പുളിയാണ്. ഇതിപ്പം ദൈവിക്കുന്ന വിളി കീഴിരിക്കുന്നതിൻ്റെ ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ക്യാബിൻ വണ്ടി ഓടുമ്പോൾ ഉള്ള ഒരു വ്യൂ അത് കാണാൻ മനസ്സിലായി കാണും, പുളിയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞാൽ ഇന്നലെ ഇപ്പോൾ 2nd day മൂന്നാറിൽ വന്നിട്ട്, അപ്പോൾ ഇന്നലെ മൊത്തം ഈ വണ്ടിയിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് പറയുമ്പം വണ്ടിക്ക് എയറല്ല, നമ്മളെ സാധാ ഹൈഡ്രോളിക്കാണ്. നല്ല വലിയൊരു കുലുക്കോ കട്ടറിറങ്ങുമ്പോൾ ഉള്ള ഒരു കുലുക്കോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് സുഖമായിട്ടിരുന്ന് ഫീൽ ചെയ്ത് യാത്രയൊക്കെ ചെയ്ത് കറക്റ്റ് വിഷുവിലൊക്കെ കണ്ട് ആ ഒരു വ്യൂ ഒക്കെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു ഫീൽ. അതും ക്യാബിനിലായാലും ബാക്കിൽ ഇൻറ്റീരിയറായാലും എവിടെ ഇരുന്ന് പോയാലും യാത്രാ സൗകര്യം മസ്റ്റായിട്ട് ഇതിൽ കിടിലാണ്, പൊളിയാണ്. അത് നമുക്ക് ഫീൽ ചെയ്ത് അനുഭവിച്ചാണ്, ഒരു ദിവസം ഫുള്ള് ഫീൽ ചെയ്ത് അനുഭവിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്, പൊളിയാണ്. നമ്മൾ ആ ഒരു വൈബ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറും കോസ്മോ ബോഡിൽ വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു വണ്ടിയുടെ ആ ഒരു വൈബ് കണ്ടെത്തുന്നത് ഏറ്റവും വലിയ ഘടകം ലുക്കും വണ്ടിയുടെ ഇൻറ്റീരിയറും അതിന് പുറമെ വണ്ടി വരുന്ന ക്രൂവാണ്. അപ്പം ഇന്നലെ രാത്രി ഫുള്ള് ഒരുപോലെ കണ്ണടയ്ക്കാതെ, ഇന്നലെ അല്ല മെലിഞ്ഞാന്ന് രാത്രി ഫുള്ള് ഒരുപോലെ കണ്ണടയ്ക്കാതെ വണ്ടി ഓടി മൂന്നാറിലെത്തിയിട്ടും കിടിലായിട്ട് നമ്മുടെ കൂടെയൊക്കെ സഹകരിച്ച് നിൽക്കുന്ന ചേട്ടനാണ്. അപ്പം ദൈവിക ഹോളിഡേസിൻ്റെ ഈ വണ്ടി ഞങ്ങൾക്ക് ആകെ ട്രിപ്പ് പോലും വേണമെങ്കിൽ വിളിക്കാം, ഒന്ന് ചിന്തിക്കുക പോലും വേണ്ട, അത്ര കിടിലം വണ്ടി തന്നെയാണ്. വണ്ടി തന്നെ ക്രൂ അങ്ങനെയാണ് ആ ഒരു ഇതില്ലാന്ന് പറയുന്നത്. ഇപ്പം എന്ന് പറയുമ്പോൾ ഇതാണ്, നമുക്ക് ഇനി ഇൻറ്റീരിയറിലോട്ടൊന്ന് പോയിട്ട് വരാം. ഓ, നമ്മുടെ ടീം മോഗ്ര ബ്ലോഗ്സിന് എല്ലാവരുള്ള സ്ത്രീയായിട്ടുണ്ട്. പിന്നെ വേറെ പേര് എന്ന് പറഞ്ഞാൽ മോനിഷ്, എൻ്റെ ചേട്ടൻ വന്നിട്ടില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഈ ട്രിപ്പിൽ. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ പയ്യന്മാരെല്ലാം ഫുൾ ഓൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടിയുടെ ഇൻറ്റീരിയർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതാണ്, ലൈറ്റ് സിസ്റ്റം എല്ലാം ഉണ്ട്. നമ്മുടെ പയ്യന്മാർ ഫുൾ ഓൺ ആയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉമ്മർ ഇരുത്തിയതാണ്. ഇത്ര ഒരു രക്ഷയില്ലാത്ത ചെറുക്കന്മാരാണ് ഉമ്മർ, ഫുൾ കയറി അപ്പം തൊട്ട് എനർജിയാണ് ഫുള്ള്. അത്ര കിട്ടില്ല പയ്യന്മാർ. ട്രിപ്പ് എങ്ങനെയുണ്ടോ? തിരുവനന്തപുരം ബാല്യകാലത്തിൻ്റെ പ്രോമോ പക്ഷേ. അപ്പോൾ ഇതിൻ്റെ പുറത്തേ നമ്മൾ വിളിച്ച് പറഞ്ഞത് ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ, റൈറ്റ് സൈഡിൽ ഇതിൻ്റെ കളർ കാണാൻ മനസ്സിലായി, റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും രണ്ടും സീറ്റ് കവർ രണ്ട് കളർ കൊടുത്തിട്ടുണ്ട്. അപ്പം വണ്ടി ഫുള്ള് വെളിയിൽ ലുക്ക് പറഞ്ഞ പോലെ തന്നെ രണ്ട് കളറിലായിട്ടാണ് സൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അകത്തും അവരങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റീരിയറായിട്ട് വരുന്നത്. സൗണ്ട് സിസ്റ്റവും ലൈറ്റ് സിസ്റ്റവും എല്ലാം പുള്ളിയായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ സൗണ്ട് സിസ്റ്റം ലൈസറും ഫുള്ള് അടിച്ചു പൊളിച്ചു പോകാനായാലും അല്ലാതെ നമ്മളിപ്പം ഫാമിലി ഓടുന്നതായാലും പറ്റിയ ഒരു വണ്ടി തന്നെയാണ് നമ്മളെ ഈ ദേവി ഹോളിഡേസിൻ്റെ ഒരു കോസ്മോയിൽ ഇറങ്ങി മോഡൽ ചെയ്ത വണ്ടി. അപ്പോൾ ഇനി ഈ ട്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതിന് നമ്മുടെ ഒരു താടിക്കാരെ വിടുമ്പോൾ ഇതാണ് എൻ്റെ ട്രിപ്പിൻ്റെ മെയിൻ ആൾ. എന്താ ട്രിപ്പൊക്കെ ഇഷ്ടപ്പെടില്ലല്ലേ? എടാ, അവൻ പാക്കേജും ട്രിപ്പ് വണ്ടി എല്ലാം ഇഷ്ടപ്പെടില്ലല്ലേ? കേട്ടില്ല എന്താ പറഞ്ഞു, എന്താ പറഞ്ഞു പിന്നെ അല്ല. ഇതേമാതിരി നമ്മളിപ്പോൾ വണ്ടിയുടെ റിവ്യൂ ഫുള്ള് കണ്ടായിരുന്നു. നമ്മൾ വണ്ടിയുടെ വെളിയിലുള്ള ലുക്കും അതിൻ്റെ പെർഫെക്റ്റേഴ്സും വണ്ടിക്കകത്തുള്ള ഇൻറ്റീരിയറും വണ്ടിയുടെ ക്രൂവും നമ്മളെ പയ്യന്മാരെ ട്രിപ്പിലുള്ള പയ്യന്മാരെല്ലാവരെയും വൈബും എല്ലാം കണ്ടാണ്. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഒരു ഇന്നത്തെ കിടിലിനെ വീട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം 8 months കൊറോണ ആയിട്ട് ട്രിപ്പെല്ലാം മുടങ്ങി, ടൂറിസം മേഖല വളരെ ദയനീയമായിട്ടുള്ള കാലഘട്ടത്തിലൂടെ കടന്നുപോയായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടെ സജീവമായി ടൂറിസം മേഖല തിരിച്ചു വന്നിരിക്കുന്നു. കാരണം ടൂറിസം മേഖലയ്ക്ക് തിരിച്ചു വന്നേ പറ്റൂ, കാരണം ടൂറിസ്റ്റ് ബസ്സും ടൂറിസ്റ്റ് ബസ് മേഖലയൊക്കെ ബന്ധപ്പെടുത്തി കുറേ
കുറേയേറെ പേര് ഈ ഫീൽഡിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാൾ ഏറെ പേര് ഈ ടൂറിസ്റ്റ് ബസ് മേഖലയിലും ടൂറിസ്റ്റ് മേഖലയിലും ആശ്രയിച്ച അതിലുള്ള ഉപജീവന മാർഗം കണ്ടുകൊണ്ട് ഒരുപാട് പേർ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്നവരൊക്കെ എന്തെന്ന് വെച്ചാൽ പണം മാത്രം കണ്ടില്ല, അവർ ഈ ഫീൽഡിനോടൊരു പാഷനുണ്ട്. ആ പാഷൻ കൊണ്ട് കാരണം മാത്രമാണ് ഈ ഫീൽഡിൽ നിൽക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ളവർക്ക് എല്ലാവരും കൂടെ ഈ ഫീൽഡിൽ തിരിച്ചു വന്നേ പറ്റും, ടൂറിസ്റ്റ് ബസ് മേഖലയ്ക്ക് തിരിച്ചു വന്നേ പറ്റും. അങ്ങനെ ടൂറിസ്റ്റ് ബസ് മേഖല ഇതിലും നല്ല സജീവമായിട്ട് തിരിച്ചു വരും. ടൂറിസ്റ്റ് മേഖലയിൽ നല്ല രീതിയിൽ തിരിച്ചു വരും. അപ്പോൾ ഇതുപോലുള്ള പയ്യന്മാരുടെ എല്ലാവരുടെ സപ്പോർട്ട്, ഇതിപ്പം നമ്മുടെ ട്രിപ്പിന് വന്ന പയ്യന്മാരാണ്, ഇതുപോലുള്ള ഒരുപാട് പേരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ടൂറിസ്റ്റ് മേഖല ഇനിയും ഒരു സജീവമായിട്ട് മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യില്ലടാ നിങ്ങൾ പിന്നെ അല്ല. അപ്പോൾ ഇതിലും സജീവമായ രീതിയിൽ ടൂറിസ്റ്റ് ബസ് മേഖല നമ്മൾ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ കാരണം ഇതുപോലുള്ള ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. നമ്മുടെ മൂന്നാറിൽ നിന്ന് നമ്മുടെ ദൈവിക ബസിൻ്റെ അടുത്ത് നിന്നും നമ്മുടെ പയ്യന്മാരുടെ കിടിലും വൈബും ഇവിടെ കൂടി ചേർന്നുകൊണ്ട് നമ്മൾ സൈൻ ഔട്ട് പറയുന്നു. എല്ലാവർക്കും I'm not going to be able to do that.